സ്വാഗതം. ജനാധിപത്യ രാജ്യത്ത് ഒരു കൊച്ചു പെൺകുട്ടിക്ക് ലഭിക്കേണ്ട സ്വാഭാവിക നീതി പോലും പാലത്തായി പെൺകുട്ടിയുടെ കാര്യത്തിൽ നിഷേധിക്കപ്പെട്ടതിനെതിരെ സാംസ്കാരിക കേരളം പോരാട്ടത്തിലാണ്. പ്രതി ആർഎസ്എസ് നേതാവ് കുനിയിൽ പത്മരാജൻ എന്ന പപ്പനെ രക്ഷിക്കും വിധം പോലീസും ക്രൈംബ്രാഞ്ചും ഭരണകൂടവും കള്ളക്കഥകൾ മെനയുകയാണ്. ഇവിടെയാണ് നമ്മുടെ കുട്ടികൾ പോലും പുതിയ സമരമുറകളും പ്രതിഷേധങ്ങളും പ്രതിരോധ വഴികളും തേടുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുട്ടികളുടെ ആ സർഗാത്മക പ്രതിഷേധം ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ല. ഇതാ അതിൽ ഒന്നും വിട്ടുപോവാതെ ഒന്നും കൂട്ടിച്ചേർക്കാതെ ആ സർഗാത്മക സമരം ആ മക്കളുടെ അനുവാദം അഭ്യർത്ഥിച്ച് തേജസ് ന്യൂസ് സംപ്രേഷണം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു പടം വച്ചു. എൻ്റെ നാടിൻ്റെ പടം, ഇന്ത്യയുടെ ചിത്രം. നമ്മൾ പഠിച്ചിട്ടില്ലേ നമ്മുടെ ഭരണഘടന? അതിൽ എല്ലാവർക്കും നീതിയുണ്ട്, എല്ലാവരും ഒരേപോലെയാണ്. ഇതേ നോക്കിയേ. ഹായ് കൊള്ളാലോ, ഞാനും ഇന്നൊരു ചിത്രം വരച്ചു. കണ്ണൂരിലെ ഒരു കൊച്ചു ഗ്രാമത്തിന്റെ ചിത്രം. പാലത്തായി എന്ന ഗ്രാമം ഒരുപാട് വലിയ രാഷ്ട്രീയക്കാരും പോലീസുമാരും ഒക്കെയുള്ള നാടാണ്. പക്ഷെ നീ പറഞ്ഞ നീതിയും സമത്വവുമൊന്നും ഞാൻ അവിടെ കാണുന്നില്ലല്ലോ. നോക്കിയേ. നീ ഈ വരച്ച ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ ഒരു ഉമ്മയും മോളും ഉണ്ട്. പക്ഷെ അവൾക്ക് ഉപ്പയില്ല. അവളുടെ മാഷി അവളെ ദ്രോഹിച്ചു. എന്നിട്ട് അവൾ പേടിച്ചു. ഈ ആകെയുള്ള ഉമ്മയും പോയാലോ എന്ന് അവൾ വിചാരിച്ചു. കമല സുരയ്യ പണ്ട് എഴുതിയത് ഇവളെ കുറിച്ചാണോ? മഷിയാൽ കറുപ്പിച്ച എന്റെ രണ്ടു കണ്ണുകൾക്കും ദൂരത്ത്, വളരെ ദൂരത്ത്, ഒരു വറ്റാത്ത ജലാശയം പോലെ എന്റെ കണ്ണുനീർ സ്ഥിതി ചെയ്യുന്നു. എങ്കിലും ഞാൻ കരയുന്നത് നിങ്ങൾ ഒരിക്കലും കാണുകയില്ല. അതെ, അവൾ കരഞ്ഞു ശബ്ദമില്ലാതെ. ആരാ നമുക്ക് അക്ഷരം പഠിപ്പിച്ചിരുന്നേ? ആരാ നമുക്ക് പാഠം പഠിപ്പിച്ചിരുന്നേ? മാഷുമാരും ടീച്ചർമാരും. അവരൊക്കെ ഇങ്ങനെ ചെയ്യും, ഇതിനെ കൂട്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? നിങ്ങൾ പറ. ഇന്ന് രാക്ഷസന്റെ ജായും ദുഷ്ടന്റെ സ്റ്റായും ചേർന്നാണ് രാഷ്ട്രീയം. അതെ, ഈ രാഷ്ട്രീയം നാം കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ആസിഫയ്ക്കും ഹാദിയയ്ക്കും വൈകിയാണെങ്കിലും നീതി കിട്ടി. അല്ല, ആസിഫയ്ക്കും ഹാദിയയ്ക്കും ഒരു പോരാട്ടത്തിലൂടെ നീതി കിട്ടി. بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ദീനിനെ കളവാക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ? അനാഥയെ ആട്ടി അകറ്റുന്നവനാണവൻ. അവൾ ആ പിശാചിന്റെ ആദ്യത്തെ ഇരയല്ല, ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവസാനത്തേതുമാവുകയില്ല. ആ കുഞ്ഞു സഹോദരിക്ക് നീതി കിട്ടണം. അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നീതി അത് നാം നേടിയെടുക്കുക തന്നെ ചെയ്യും.